സുഹൃത്തുക്കളെ, നമ്മൾ എന്നത്തെ പോലെ ഒരുപാട് സന്തോഷത്തോടെ അല്ല ഈ വീഡിയോ ചെയ്യുന്നത്. മനസ്സിൽ ഒരുപാട് സങ്കടമുണ്ട് നിങ്ങൾ ഇത് അറിയിക്കുന്നതിൽ. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്വന്തം ശിവരാമേട്ടൻ, അപ്പൊ നിങ്ങൾക്കും എനിക്കും പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 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 വ്യക്തിത്വമാണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ എനിക്ക് വരുന്ന സ്റ്റാറ്റസ് ഞാൻ അറിയുന്നത് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കടയിൽ പോകുന്നുണ്ട്, കട അടച്ചിട്ടിരിക്കുവാണ്. എനിക്കറിയാം പുള്ളിക്കാരൻ്റെ രാവിലെ ബിസിനസ് ഇല്ലാത്തതുകൊണ്ട് ഏകദേശം വൈകിട്ടോ അല്ലെങ്കിൽ വെളുപ്പിനെ ആയിരിക്കും തുറക്കുന്നത്. ഇവർ പോകുന്ന ഉച്ചയ്ക്ക്, പക്ഷേ പുള്ളിക്കാരൻ എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് നിൽക്കുവാണ്. ആൾക്കാർ പോകുന്നുണ്ട്, സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, കട അടച്ചിട്ടിരിക്കുകയാണ്. നിങ്ങളെയും കൂടി അറിയിക്കണം തോന്നി. കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. വ്യക്തി പ്ലസ് വ്യക്തിത്വം കൂടിയാണ് പുള്ളിക്കാരൻ. ഈ റൂട്ടിലൊക്കെ അന്ന് ശിവരാമേട്ടനായിട്ടൊക്കെ നടന്നതായിട്ട് ഓർക്കുന്നത് എന്താണ്? എനിക്ക് കൊറേ പേര് മെസ്സേജ് വിടുന്നുണ്ട്, കട അടച്ചിരിക്കുന്നു അടച്ചില്ല. അപ്പൊ ഞാൻ ഓർക്കുന്നത് എന്താ കേട്ടെ, ഉച്ചക്ക് പോകുന്നതല്ലേ? ഉച്ചക്ക് നമ്മൾ ഇല്ലല്ലോ, ഇപ്പൊ രാവിലെ ഇല്ല. ഇതൊക്കെയാണ് ഞാൻ ഈ കാണുന്നത്. പെട്ടെന്ന് ഒരു വീഴ്ച പെട്ടെന്ന് വീഴും, വീഴാൻ നിമിഷം അതുപോലെ ആരും കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് ഡീപ്പ് ചെയ്യും. എന്തായിരുന്നു പറ്റിയത്? ഒന്നും അറിയാൻ മതി. പെട്ടെന്ന് കടയിൽ പോകുമ്പോ കടയിൽ വെച്ചാ തുടങ്ങി ഇവിടെ ഒരു ചെറിയ മരവര് പോയി. യാത്രയൊക്കെ പോയത് ഓർക്കുന്നുണ്ടോ? ഒരിക്കലും മറക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പടം ഇതുപോലെ. ആൾക്കാർ ശത്രുക്കളായി എന്നൊക്കെ പറയുന്നു. ഒന്നും ആരോടും പറയാതെ രഹസ്യമായിട്ട് പോയി. അതെന്താന്ന് പറയട്ടെ അപ്പച്ച, നമ്മൾ നന്നാവുന്നത് വേറെ ആർക്കും, ഇപ്പൊ ഞാൻ നന്നാവുന്നത് വേറെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അത് അങ്ങനെ വരത്തുള്ളൂ. കോഴി തരിക്കുന്നു നിന്നെ ഓർത്തിയിടവേ കോടിക്കണക്കിന് പൂപ്പുകയും മറ്റു എന്ന് പറയാൻ അറിയിക്കുന്നു. ഇതും കൂടി ഒന്ന് തരാൻ വേണ്ടിട്ട്. കാരണം അപ്പച്ചന് ഇതൊരു ഇപ്പം ഒന്ന് ശാരീരികമായി ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് അപ്പച്ചന് കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പൊ ഇതൊരു 5-6 മാസത്തെ പൈസയുണ്ട് മകൻ തരുന്നതിന്റെ കരുതിയാൽ മതി. അപ്പം മരുന്നിന് തന്നെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇത് ഇവര് തന്നെ എനിക്ക് തരുന്ന കാശാണ്. ഇവര് കാരണമാണ് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പൈസയുടെ കാര്യമില്ലേ, നമ്മൾ ഓരോ കണക്കും അതേ രീതിയിൽ ചെയ്യണം. നമ്മൾ അടുത്ത ചെയ്താലും മാത്രമേ എനിക്ക് അടുത്ത ആൾക്കാരെ പിന്നെയും സഹായിക്കാൻ പറ്റത്തുള്ളൂ. സ്വന്തം കൂട്ടുകാരനുണ്ടായിരുന്നു, നിങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞെങ്കിലും നിങ്ങളറിയാതെ അങ്ങനെ ഇങ്ങനെ വിളിച്ച് അച്ഛൻ വിളിച്ച്. അപ്പൊ പുള്ളി ചോദിച്ചത് എനിക്ക് വന്ന ചാൻസ് തട്ടിയെടുത്തില്ലായിരുന്നു. പുള്ളിക്കാരന് വന്ന ചാൻസ് അപ്പച്ചൻ തട്ടിയെടുത്തില്ലെന്ന് പറയുന്നത് പുള്ളി ചോദിച്ചത് ആദ്യം. ഇത് ആർക്കും ഒരു ചാൻസ് അല്ല അപ്പച്ച, ഞാൻ പറയട്ടെ. ഇത് അങ്ങനെയാണ് എന്താണ് സുഹൃത്ത്, നമ്മുടെ നാട്ടുകാരാണെങ്കിലും നമ്മുടെ ആൾക്കാരാണെങ്കിലും പരസ്പരം നന്നാവുന്നത് ആർക്കും പിടിക്കാത്ത എന്താ സംഭവം? അങ്ങനെ ഒരാൾക്ക് നന്നാവാത്ത ഒരാൾക്ക് ഇപ്പൊ നമ്മളൊരു ഇപ്പം ചോദിച്ചു പുള്ളിക്കാരന്റെ ചാൻസ് അപ്പച്ചൻ തട്ടിയെടുത്തെന്നാണ് പറയുന്നത്. തെണ്ടി തിന്നാൽ ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. രണ്ടു പിള്ളേര് 10ാം ക്ലാസ് വരെയൊക്കെ പഠിപ്പിച്ച്, അവളെ തയ്യൽ പഠിപ്പിച്ച്, അങ്ങനെയൊക്കെ രണ്ടുപേരെയും കെട്ടിച്ച് അവരുടേതായ. അപ്പൊ അമ്മയ്ക്ക് കറക്റ്റായിട്ട് ചോദിക്കാൻ പറ്റുന്നതാ, അർഹതയുള്ള കയ്യിലേക്ക് ആശുകൾ എത്തത്തുള്ളൂ. ഇവിടെ രണ്ട് തൂണുണ്ടാക്കി വെച്ചിരിക്കുന്നു, എനിക്ക് എടുത്ത് നോക്കി പഴയ കടയ്ക്ക് മുട്ട് കൊടുക്കാൻ പോയിട്ട് അതൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചതിന് ശേഷമാണ് നിങ്ങൾ വന്ന് നോക്കട്ടെ. മുട്ട് പഴയ കട വിടത്തില്ലല്ലേ, നമ്മൾ വളർന്നു വന്ന അതിനകത്താണല്ലേ അപ്പച്ച. സങ്കടങ്ങള് ചിന്തിക്കുവാണെങ്കിൽ അത് അതിനെ നമുക്ക് നേരം കാണുന്നു. പക്ഷെ അമ്മയുടെ സിറ്റുവേഷൻ എത്താതെ അമ്മ സങ്കടത്തോട് പറയുമ്പോഴത്തേക്കും പുറത്ത് നിന്ന് ഞാൻ അമ്മയെ വിഷമിക്കണ്ട എന്ന് പറയുന്ന ഒരു അർത്ഥമില്ല. കാരണം അവരുടെ വിഷമം അത് പറഞ്ഞാലും തീരത്തില്ല. എത്ര കിട്ടിയാലും മതിയാത്തൊരു സാധനമാണ് കാശ്. എത്ര കിട്ടിയാലും മനുഷ്യൻ ഓടുന്നത് കാശിന്റെ പുറകില്ല, മനസ്സിലായോ? പക്ഷെ അതല്ല, കാശല്ല അറ്റ എൻഡ് ഓഫ് ദി ഡേ. ഇപ്പൊ അപ്പച്ചൻ എന്ത് സന്തോഷം, ഒരു നിമിഷം ഇത്രേ ഉള്ളൂ, ഒരു അസുഖം വന്നാൽ തീരും. കാര്യമുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും കാശിന് കാശ് തന്നെ വേണം. അങ്ങനെ ഒരു സംഭവം, മരുന്നിനാണെങ്കിലും യാത്രക്കാണെങ്കിലും ഒരു ദിവസം ജീവിക്കാണെങ്കിൽ കാശിന് കാശ് അങ്ങനെയും. പക്ഷെ ആർത്തി പിടിച്ച് ഓടിച്ചിട്ട് ഒരു കാര്യമില്ല.
കറ ഉൾക്കാനും കഴിഞ്ഞിട്ട് അപ്പച്ചന്റെ ജീവിതത്തിലുണ്ടായ കുറെ പേര് മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ആൾക്കാർ തേടി വരുന്നുണ്ട് അപ്പച്ചന്റെ കാരണം എന്തൊക്കെ പറയാം? പുള്ളി പറഞ്ഞിട്ടാണ് വരുന്നത്, ഞാൻ തുറവൂരിനാണ് വരുന്നത്. അപ്പൊ ഞാൻ ചേർത്തലയൊക്കെ പോയി, പറഞ്ഞിരിക്കുന്ന ചേർത്തലയാണെങ്കിൽ എന്റെ ലൈൻ ഉണ്ടല്ലോ, അങ്ങനെ പുള്ളി വന്നവരുണ്ട്. ചായ കൊടുത്ത് കൂടുതൽ പൈസ തന്നവരുണ്ട്. അപ്പൊ ഇനിയും വരാന്ന് പറഞ്ഞു. കൂടുതൽ പൈസ തന്നു സുഹൃത്തുക്കളെ, ഒരുപാട് സന്തോഷം. കാര്യം ഞാൻ പറയുന്നുണ്ട്, അപ്പച്ചന്റെ അപ്പച്ചന് ഇനിയും സന്തോഷം കൊടുക്കണം, ഇനിയും ബിസിനസ് വളരണം. അപ്പം നിങ്ങൾ ഇവിടെ വന്നൊന്ന് ചായ കുടിക്കുവാണെങ്കിൽ അത് എനിക്ക് സന്തോഷം. അതൊന്ന് ഫോട്ടോ എടുക്കുക, അതായത് ഫോട്ടോ കുറെ ഫോട്ടോ എടുക്കുന്നു. ഇതൊന്നും അല്ലെന്ന് എനിക്കറിയാം, പക്ഷെ അപ്പച്ചന് പറ്റുന്ന രീതിയിൽ മരുന്ന് കഴിക്കുക, പഴയ സ്ട്രോങ് ആയിട്ട് ആള് വരിക. ഓക്കെ, ശിവരാമേട്ടൻ പഴയതുപോലെ പിന്നെ ആക്റ്റീവായി, അങ്ങനത്തെ ഒരു വ്യക്തിനെ എനിക്ക് കാണണം. ഇപ്പൊ ഏകദേശം റെഡിയായി വരുന്നുണ്ട് അപ്പച്ചൻ. ആ കട രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് ഒരു ദോശയൊക്കെ ഉണ്ടാക്കി നമ്മുടെ നമ്മൾ കാണുന്ന സ്നേഹിക്കുന്ന ആൾക്കാർ വന്ന് അപ്പച്ചനെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് അതൊക്കെയാണ് ഞാൻ കണ്ട സ്വപ്നം. അതൊന്നും എനിക്ക് തിരിച്ചു കാണണം. അത് അപ്പച്ചൻ മാനസികമായൊന്ന് റെഡിയായാലും നമുക്ക് ഞാൻ പലതും പറഞ്ഞു. നമ്മുടെ കട ആൾക്കാര് ഇപ്പൊ ഒരു മാസമായല്ലേ? രണ്ടു മാസമായി ഞാൻ തുടങ്ങിയിട്ട്. രണ്ടു മാസം ഇപ്പൊ ഏകദേശം ഒന്നര രണ്ട് മാസമാണെന്ന് പറയുന്നുണ്ട്. ഈ രണ്ട് മാസമായിട്ട് ആൾക്കാരൊന്ന് ചോദിക്കുന്നുണ്ട് ഈ കട കൊടുക്കുന്നുണ്ട്. അപ്പച്ച കൊടുക്കും. എന്റെ ബന്ധുക്കളാണെങ്കിലും കൂട്ടുകാരനാണെങ്കിലും വന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ തന്ന ലക്ഷക്കണക്കിന് കാശ് എവിടെ വീട്. ഇത്രയും ലക്ഷക്കണക്കിന് ആ കാശ് പുള്ളിക്കാന്റെ സന്തോഷവും പുള്ളിക്കാന്റെ ആ ഒരു ജീവിത മാർഗം ആ ഒരു അഭിലാഷം ഞാൻ സാധിച്ചു കൊടുത്തു. അത് എത്ര ലക്ഷമായെന്ന് നിങ്ങൾക്ക് തന്നെ അറിയത്തുള്ളൂ. അപ്പച്ചന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പച്ചന് ഇത് നോക്കാൻ പറ്റത്തില്ലെങ്കിൽ ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ലക്ഷം കിട്ടും. പക്ഷെ അപ്പച്ചൻ കൊടുക്കത്തില്ല. സുഹൃത്തുക്കൾ, നമ്മുടെ ശിവരാമേട്ടന് പറ്റിയത് ചെറിയ സ്ട്രോക്ക് ആയിരുന്നു. അത് ദൈവസഹായിച്ച് ഇപ്പം പുള്ളിക്കാരൻ റിക്കവറായി വരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കുറേ ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര വിഷമമാണ് അത് കേൾക്കുമ്പോഴത്തേക്കും. നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നേ? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്രയും വലിയ കാശ്? പല പല ഘട്ടങ്ങളിലായിട്ട് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒട്ടുമിക്ക എല്ലാ വീഡിയോസിലും പരസ്യമുണ്ട്. ആ പരസ്യത്തിൽ നിന്ന് കാശ്, അതായത് എൻ്റെ പോക്കറ്റിൽ വെക്കേണ്ട കാശ് ഞാൻ ആവശ്യമുള്ള കൈകളിൽ എത്തിക്കുമെന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എന്നിട്ടും എൻ്റെ മെക്കിട്ട് കയറാൻ വരുന്നവർക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ, സുഹൃത്തുക്കളെ, നിങ്ങളോ ചെയ്യുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് തന്നെ പറയും. കരച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ടീമും ഒരുപാട് റിസേർച്ചും കാര്യങ്ങളും നടക്കും. റിസേർച്ച് എന്ന് പറയുമ്പം അങ്ങനത്തെ രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു അർഹതപ്പെട്ട കൈകൾ കിട്ടത്തുള്ളൂ. അവരുടെ കയ്യിലോട്ട് എത്തിക്കുമ്പം അതിനും കുറ്റം കണ്ടുപിടിക്കുന്ന നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരോട് പറയുവാണ് എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ. സുഹൃത്തുക്കളെ, ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ പരിപാടി. ദൈവത്തെ ഓർത്ത് എന്നെ ആരെയും വെച്ച് കമ്പയർ ചെയ്യില്ല. ഒരു റീച്ച് പോലും ഇല്ലാത്ത നിമിഷം മുതലേ ഞാൻ കോട്ടറെടുന്നുള്ള പരിപാടി ആയിട്ട് ഇറങ്ങിയതാണ്. 100 പേര് കൈയടിക്കുമ്പോഴത്തേക്കും ഒരാൾ കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറയും, പക്ഷേ നല്ല ശരിക്കും വേദനിക്കും. എൻ്റെ സുഖദുഃഖങ്ങൾ, ഒട്ടുമിക്ക സന്തോഷ മുഹൂർത്തങ്ങൾ ഇതിനുവേണ്ടി മാറ്റിവെച്ച സന്ദർഭങ്ങളുണ്ട്. അതൊന്നും നിങ്ങളൊന്ന് അറിയിച്ചിട്ടില്ല. ഞാൻ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിലും ഇങ്ങനെ വേദനിപ്പിക്കലും